ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സുനിധി നാംജോഷി എഴുതിയ ദ സ്ലീപ്പിംഗ് ഫൂൾ എന്ന പോയത്തിൻ്റെ സമ്മറിയാണ്. 1941 സുനിധി നാംജോഷി ജനിക്കുന്നത്. അവർ ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റാണ്. അതുപോലെ തന്നെ അവരുടെ പോയത്തിൻ്റെ പേരിലും ഫേബിൾസിൻ്റെ പേരിലുമാണ് അവർ കൂടുതലായിട്ട് ഫേമസ് ആയിട്ടുള്ളത്. അവരവരുടെ റൈറ്റിംഗ്സിലൂടെ റേസിസത്തിനെയും സെക്സിസത്തിനെയും ഹോമോഫോബിയയും ഒക്കെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഈ പോയംസും ഫേബിൾസും ഒന്നും കൂടാതെ എന്ത് ചെയ്തിട്ടുണ്ട്, നോവൽസും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫെമിനിസ്റ്റ് ഫേബിൾസ്, സെയിൻറ്റ് സുനിധി ആൻഡ് ഡ്രാഗൺസ്, ബിൽഡിംഗ് ബേബൽ, ലിറ്റിൽ ഐ, ദ ബോയ് ആൻഡ് ഡ്രാഗൺ സ്റ്റോറീസ് എറ്റ്സെട്ര. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ സമ്മറിയിലോട്ട് പോകാം. ദ സ്ലീപ്പിംഗ് ഫൂൾ എന്ന ഈ ഒരു പോയം എടുത്തിട്ടുള്ളത് അനിത നാംജോഷിയുടെ പോയട്രി കളക്ഷൻ ആയിട്ടുള്ള ദോതൻറ്റിക്ലി എന്ന് പറയുന്ന ഒരു പോയട്രി കളക്ഷനിൽ നിന്നാണ്. ഇത് ഒരു പെയിൻറ്റിങ്ങിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ടൈറ്റിൽ വരുന്നത്. സെസിൽ കോളിൻസിൻ്റെ പെയിൻറ്റിങ്ങിൽ നിന്നാണ് അവർ ഇൻസ്പയർഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയത്തിൽ പറയുന്നത് ഒരു ഡ്രീമറിനെ കുറിച്ചിട്ടാണ്, ഡ്രീമറിനെ കുറിച്ചിട്ടും ഡ്രീമിനെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. പോയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയാണ് ഒരു ഡ്രീമർ എന്ത് ചെയ്യാണ്, അവൻ്റെ ഡ്രീമും കൊണ്ട് കടന്നു കളഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ഒരാൾ എന്ത് ചെയ്തു, തൻ്റെ ഡ്രീം സ്വന്തമാക്കി. അതൊരു പെൺകുട്ടിയെ ആയിരുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്, ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, അവൻ എന്ത് ചെയ്യാണ്, അവനൊരു സ്റ്റോൺ ബ്രൈഡിനെ, സ്റ്റോണ് കൊണ്ടുള്ള ബ്രൈഡാണ് കേട്ടോ ഉദ്ദേശിക്കുന്ന, സ്റ്റോൺ കല്ല്, അങ്ങനെയുള്ള ഒരു ബ്രൈഡിനെ എന്ത് ചെയ്യാണ്, ഒരു സ്ട്രീമിൻ്റെ അടുത്ത് നിർത്തി അതിനെ എന്ത് ചെയ്യാണ്, വാഷ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനുവേണ്ടി ഡെയ്സി ഫ്ലവേഴ്സ് ശേഖരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ബ്രൈഡിന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അപ്പോൾ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഒക്കെ ചെയ്തിട്ടും അവന് അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഓടുന്നുണ്ടായിരുന്നു, ചാടുന്നുണ്ടായിരുന്നു, മോൺ ചെയ്യുന്നുണ്ടായിരുന്നു, അതായത് വിലപിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ എന്ത് ചെയ്യാണ്, കുറേ അവൻ്റേതായിട്ടുള്ള ഇതൊന്നും കണ്ടിട്ട് അവൾ സന്തോഷിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്യാണ്, അവൻ്റേതായിട്ടുള്ള ചില വേഴ്സസ്, വേദവാക്യങ്ങളൊക്കെ അവൻ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തൻ്റെ ആ ഒരു പുരുഷൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാനുള്ള ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു മാത്രമായിട്ട് മാറാൻ അവൾ എന്തായിരുന്നില്ല, തയ്യാറായിരുന്നില്ല. അവൾക്ക് എന്ത് ചെയ്യണമായിരുന്നു, കാമായിട്ട് സമാധാനമായിട്ട് ഉറങ്ങണമായിരുന്നു. ഭർത്താവിന് ഇതൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്യാണ്, ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ് അവൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ ഇവൾ സന്തോഷവതിയാകുന്നില്ല, അവൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ അവൻ ചോദിക്കുകയാണ് നിനക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ അതിന് മറുപടിയായിട്ട് അവൾ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, അവൾക്ക് എന്ത് കാര്യമാണോ ആവശ്യമുള്ളത് അതൊരിക്കലും അയാൾക്ക് അവൾക്ക് വേണ്ടിയിട്ട് നേടിക്കൊടുക്കാനാവില്ലെന്നും അല്ലെങ്കിൽ അയാൾ അവൾക്ക് കൊടുക്കില്ല എന്നും അവൾ മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണം, ആരാണോ അവൾ, അവളായിട്ട് തന്നെ നിലനിൽക്കണം. അല്ലാതെ അവൾക്ക് എന്താവണ്ട, മറ്റൊരാളുടെ സ്വപ്നമാവണ്ട, അവൾക്ക് സ്വയം ഒരു ഡ്രീമറാവണമായിരുന്നു. അല്ലാതെ ആരുടെയെങ്കിലും ഡ്രീം ആകാൻ അവൾക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല, താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വെറും ഒരു സ്റ്റോൺ ബ്രൈഡല്ല, അവൾക്ക് അവളുടേതായിട്ടുള്ള ഡ്രീമുള്ള ഒരാളാകണമായിരുന്നു. ഇവിടെ ആ ഒരു പുരുഷനെ പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഒരു സിമ്പലായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അയാളെന്താണ്, തൻ്റെ വൈഫ് താൻ പറയുന്ന അനുസരിക്കുന്ന, തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന, വെറും ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു ആയിരിക്കണം എന്നുള്ള തരത്തിൽ പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അവളുടെ സ്വപ്നങ്ങൾ, അയാളുടെ സ്വപ്നമാണ് അവള്, അവളിലൂടെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അവളുടെ സ്വപ്നങ്ങൾ, അവൾക്ക് അയാളുടെ സ്വപ്നം മാത്രമായിട്ടിരിക്കാൻ താല്പര്യമില്ലായിരുന്നു. അവൾക്ക് സ്വയം എന്താകണം, ഒരു ഡ്രീമറാകണം എന്നായിരുന്നു. ഈ പോയത്തിൽ തുടക്കത്തിൽ ഡ്രീമർ എന്ന് പറയുന്ന ഈ ഒരു ഹസ്ബൻഡ് അയാളുടെ ബ്രൈഡിനെ എന്ത് ചെയ്യാണ്, വെറും ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കുകയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യാണ്, ഒബ്ജക്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പോയത്തിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.